ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസിന്റെ വില 50 രൂപ വർദ്ധിപ്പിച്ചതുപോലെ തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 351 രൂപയാണ് ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ പുതിയ വില 2,124 രൂപയാകും. വാണിജ്യ സിലിണ്ടറിന്റെ ഈ വില വർധനയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ചെറുകിട വ്യാപാരികളാണ്. അതായത് ഹോട്ടലുകൾ, തട്ടുകടകൾ, കുടുംബശ്രീ ഹോട്ടലുകൾ, അങ്ങനെ ചെറിയ ചെറിയ ചെറുകിട വ്യാപാരികൾക്ക് ഇത് ഏറ്റവും കൂടുതൽ ദോഷകരമായി മാറും. ഈ വില വർധനവിൽ അവരെങ്ങനെയൊക്കെ ആയിരിക്കും നേരിടാൻ പോകുന്നത്? ഗ്യാസിന്റെ വില കൂടിയതുകൊണ്ട് തന്നെ ഇനി ചായക്കും കടിക്കും വിലകൾ അധികമാകുമോ? ചായക്കും കടിക്കും വില കൂട്ടി അവർക്ക് ഇനി വിൽക്കാൻ സാധിക്കുമോ? എങ്ങനെയായിരിക്കും ഈ ഒരു പ്രതിസന്ധി അവർ നേരിടാൻ പോകുന്നത്? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര വിലയാണ്. ജീവിതം തന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി. കാര്യം ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തൊരു ഘട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വിലക്കയറ്റം ഉണ്ടാകും. ഭക്ഷണ സാധനത്തിനൊന്നും ഈ ഓരോ വില കൂടുന്നതനുസരിച്ച് ഹോട്ടലിൽ സാധാരണ വില കൂട്ടാൻ പറ്റത്തില്ല. അങ്ങനെ വില കൂട്ടുകയാണെങ്കിൽ ഉള്ള കസ്റ്റമറൂടെ പോകും. അപ്പോൾ ഇതിനേക്കാളും വലിയ ബുദ്ധിമുട്ടേ നമുക്ക് വരത്തുള്ളൂ. ഈ മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് ഈ 2023 തുടങ്ങിയിട്ട് ബിസിനസ്സൊക്കെ പൊതുവേ ഒരു ഡള്ളാണ്. ഈ ഇതും കൂടെയൊക്കെ ആയപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ജനങ്ങളെല്ലാം കൂടെ പ്രതികരിക്കണം. അല്ലാതെ ഒരു രക്ഷയില്ല, ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇപ്പോഴും നമ്മൾ ഇത്രയും വിലക്കയറ്റമോ ഇപ്പോൾ വില കൂടുമെന്നോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാര്യം ക്രൂഡ് ഓയിലിൻ്റെ വിലയൊക്കെ കൂടിയിട്ടില്ല, ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിൽ ഇത്ര ഒരു വിലക്കയറ്റം ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സാധനത്തിന് ഗ്യാസിൻ്റെ വില കൂടുമ്പോൾ സാധനത്തിൻ്റെ വില കൂടും. സാധനത്തിൻ്റെ വില കൂടുമ്പം പിന്നെ ആൾക്കാരുടെ വരവ് നിൽക്കും. സാധാരണക്കാരൻ്റെ വയറ്റടിക്കുന്ന പ്രശ്നം വില കൂട്ടാനായിട്ടുള്ള ഇത്. വില കൂട്ടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും. വില കൂട്ടാതിരിക്കാനും പറ്റില്ല, അത് വേറൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പോക്കനുസരിച്ചാണെങ്കിൽ വില കൂടുമ്പം അവരതിനുള്ള നടപടി അവർ സ്വീകരിക്കും. ഈ ഒരു വിലക്കയറ്റം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 351 രൂപ ഗ്യാസിന് ഇവിടെ കൊണ്ടിറങ്ങുമ്പോൾ അവർക്കുള്ള കമ്മീഷൻ ചാർജ് ഇതെല്ലാം കൂടുമ്പം ഏകദേശം 50 രൂപ 55 രൂപ വീതം മേളിൽ പോകും. അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അടച്ചു കൂട്ടേണ്ട ഗതികേട് വരും. പ്രതിസന്ധിയാണ്. കച്ചവടം പുതിയ കടയാണ്, കച്ചവടം തുടങ്ങിയതേ ഉള്ളു. ആ കച്ചവടം ബാധിക്കും. കച്ചവടം കുറവ് തന്നെ. പുതിയ കടയുണ്ട്. ഗ്യാസ് വില ഭയങ്കര വിലയാണ്.